ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് പറയാൻ നേരത്ത്, അതായത് ചില ഈ വിസ അപേക്ഷിച്ചവരെ അവരെ ക്ഷമയില്ലായ്മ അത് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അത് മെയിനായിട്ട് അത് എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, പ്രേക്ഷകർ വിളിച്ച് ചോദിക്കാറുണ്ട്. അതായത് അവർ ഇത് ചെയ്ത് അപേക്ഷ കൊടുത്തു, ആളുകൾ കുറേ നാളായി ഇപ്പം ടൂറിസ്റ്റ് വിസയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്, അത് മനസ്സിലാക്കണം. അപ്പോൾ ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞിടത്ത് ഒന്നാമത്തെ തന്നെ കാനഡയിലോട്ട് അങ്ങനെ കാനഡ അങ്ങനെ ഒരു ഫേമസ് അല്ല എന്താ പറയുക ടൂറിസത്തിന്. അപ്പോൾ അങ്ങോട്ട് കൊടുത്തതെന്ന് പറയാൻ നേരത്ത് മിക്കതും ടൂറിസ്റ്റ് വിസ കൊടുക്കുന്നതെന്ന് പറയാൻ നേരത്ത് അവിടെ പോയി ജോലി ചെയ്യാൻ തന്നെയാണ് കൊടുക്കുന്നത്. അത് മീൻസ് ആരും തുറന്നു പറയില്ലെന്നേ ഉള്ളൂ, അത് കാനഡ ഗവൺമെൻറ്റിനും അറിയാം, മീൻസ് ഈ പോകുന്നവർക്കും അറിയാം. ഞാനിപ്പം നയഗ്ര വാട്ടർഫാൾസ് എന്ന് പറയാൻ നേരത്ത് അത് ഞാൻ മീൻസ് എനിക്ക് ഞാൻ പോയിട്ടില്ല, പക്ഷേ കൂടുതലും നമ്മൾ കേട്ടിരിക്കുന്നതെന്ന് അമേരിക്കയിലോട്ട് പോയാണ് ആൾക്കാർ ഇത് കാണാൻ പോകുന്നത്. നമ്മൾ കുറവാണ് കേൾക്കുന്നത്, അതായത് കാനഡ വഴി പോയി കാണുന്നതെന്ന് പറയുന്നത് നമ്മൾ കുറവായിട്ടാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്ന നേരത്ത് ഒരിച്ചിര സമയം അവർക്ക് മറ്റേ റിസൾട്ട് വരുന്നില്ല, അപ്പോൾ എന്തു ചെയ്യും ഇവർ മറ്റേ മെയിൽ അയക്കാനായിട്ട് വെബ് ഫോം. അപ്പം അത് ചെയ്യരുത്, വേറെ ഒന്നല്ല, നിങ്ങളെപ്പോഴും കാനഡ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ കാനഡയിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക ഒരു അവർക്കൊരു എന്താ പ്രവർത്തനങ്ങളുണ്ട്, അവരെന്താ ചെയ്തിരുന്നത് അതൊക്കെ നമ്മൾ വാച്ച് ചെയ്യണം. ഇപ്പം ഈ മറ്റേ കോവിഡ് സമയത്ത് അവരാരെ അനുവദിച്ചതെന്ന് പറയാൻ നേരത്ത് മെയിനായിട്ട് അനുവദിച്ചതെന്ന് പറയുന്നത് അടുത്ത ബന്ധമുള്ളതാണ്, ബാക്കി ടൂറിസമൊക്കെ അങ്ങ് എന്താ പറയുക അനുവദിച്ചില്ല, അത് അപ്പോളെ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രാധാന്യമേ ഉള്ളൂ, മനസ്സിലായോ? ഇപ്പം ഞാൻ പറയാം, അതായത് ഇപ്പം നിങ്ങൾ മറ്റേ ഒരു അടുത്ത ബന്ധം ആ സമയത്ത് കോവിഡ് സമയത്ത് അനുവദിച്ചിരുന്ന ആരെയായിരുന്നു, അടുത്ത ബന്ധുക്കളെ അനുവദിച്ചു, പിന്നെ വർക്ക്, ഈ രണ്ട് ആൾ കാറ്റഗറി ഉള്ളവരെല്ലാം അനുവദിച്ചുള്ളൂ, അല്ലാതെ വേറെ ടൂറിസം അനുവദിച്ചില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വേറെ ടൂറിസം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇത് പോയതായിരിക്കും നിങ്ങൾ ബേജാറാവുന്നത്, നിങ്ങൾ മറ്റേ ഫീസും പിന്നെ അവിടെ ചിലവർ ബുക്കിംഗ് ചെയ്ത് കാണും, മറ്റേ എന്താ പറയുക മറ്റേ ലോഡ്ജിങ് ബുക്ക് ചെയ്ത് കാണും, അപ്പോൾ അതിനൊക്കെ ടോക്കൺ ഫീസ് നിങ്ങൾ കൊടുത്തിരിക്കും. അപ്പോൾ അതായിരിക്കും നിങ്ങൾ അതിനകത്ത് നിങ്ങൾ വിഷമിക്കുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങളിപ്പം കേരളത്തിൽ തന്നെയാണെങ്കിലും ഇപ്പം ഞാനൊരു ഈ അടുത്ത കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് ഞാൻ ഇങ്ങനെ ഒരു ബസ്സിൽ വരുമായിരുന്നു. അപ്പം കോട്ടയത്ത് വെച്ച് ഇങ്ങനെ കോട്ടയത്ത് നിന്ന് എറണാകുളം വരുന്നത് ഏറ്റുമാനൂർ, അപ്പം നല്ല ഇത് ബ്ലോക്കായി. അപ്പോൾ ഇതിനകത്ത് വണ്ടിനകത്ത് എന്താ പറയുക ഒരു ടീമുണ്ടായിരുന്നു, ബസ്സിനകത്ത് ഒരു ടീമുണ്ടായിരുന്നു, കറക്റ്റ് സമയത്ത് അവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. റെയിൽവേ സ്റ്റേഷനെത്താൻ നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നഷ്ടങ്ങൾ വരും, മനസ്സിലായി? അത് ആ ടൂറിസം അത് അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ ടൂറിസം, മനസ്സിലായി? അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശത്താലും വെറുതെ മെയില് അയക്കരുത്, നിങ്ങളുടെ എന്താ പറയുക വിസയെ പറ്റി അന്വേഷിച്ച് അയക്കരുത്. നമ്മൾ അയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മെയിനായിട്ട് അയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് മാറി, അത് വേണേൽ അറിയിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൽ അയക്കാം. ചിലപ്പോൾ നിങ്ങൾ വേറൊരു രാജ്യത്തോട്ട് പോയി, ചിലപ്പോൾ ഗൾഫിലോട്ട് പോയി, ആ സമയത്ത് വേണേൽ അറിയിക്കാം. പിന്നെ എന്ന് പറയാം നിങ്ങളുടെ പാസ്പോർട്ട് ചിലപ്പോൾ കാലാവധി കഴിഞ്ഞു, അത് വേണമെങ്കിൽ അറിയിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അറിയിക്കേണ്ടത്. അല്ലാതെ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ട്, നിങ്ങൾക്ക് കാനഡയിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തണം, അല്ല പിന്നെ എന്താ പറയുക നേരത്ത് ഒരു അടുത്ത ബന്ധു എന്തെങ്കിലും മെഡിക്കൽ പ്രശ്നം, ഹെൽത്ത് പ്രശ്നം, സീരിയസ് ആയിട്ട് പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് മെയിൽ അയക്കാൻ നിങ്ങൾ മെയിൽ അയക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഏത് നേരം അന്വേഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അതിന് അത് മീൻസ് അത് അവർ ഒരു നെഗറ്റീവ് ഇതേ വരുള്ളൂ, നെഗറ്റീവായിട്ട് അത് കാണുകയുള്ളൂ, അത് ചിലപ്പം വിസ റിഫ്യൂസൽ വരെയാവും. അപ്പോൾ അത് പരമാവധി അവോയ്ഡ് ചെയ്യുക, ആ പരിപാടിക്ക് പോരുത്. അതാണ് ഞാൻ പറയാൻ നിൽക്കുന്നത്. കാര്യം ക്ഷമയില്ലായ്മ കാണിക്കാതിരിക്കുക. കാര്യം എപ്പോഴും എന്ന് പറയാൻ നേരത്ത് അങ്ങനെ ടൂറിസം ഒരു മെയിനായിട്ട് കാണുന്നില്ല, ആരെയും ഒരു
മെയിൻ ഇതൊന്നുമല്ല, എന്താ പറയുക, അജണ്ടയൊന്നുമല്ല. എല്ലാ രാജ്യത്തിൻ്റെയും ആൾക്കാരെയും ഒന്നും മെയിൻ അജണ്ടയല്ല ടൂറിസം. അപ്പോൾ അത് അങ്ങനെ കാണുക. അപ്പോൾ ആ ഒരു മണ്ടത്തരം കാണിക്കാതിരിക്കുക, മനസ്സിലായി? ആ ഒരു ക്ഷമയില്ലായ്മ കാണിച്ച് സെൽഫ് ഗോൾ അടിക്കാതിരിക്കുക. വിസ വരെയും നിങ്ങൾ അപ്ലൈ ചെയ്ത വിസ വരെയും റിഫ്യൂസ് ആയിരുന്നിരിക്കും. ആ പിന്നെയെന്ന് പറയുന്ന നേരത്ത് ഞാൻ കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ഷെയർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിപ്പോൾ പുതിയ സർവീസും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ പേപ്പർ വർക്കെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യും. നിങ്ങൾ മറ്റേ കാനഡ ഗവൺമെൻറ്റിൻ്റെ ഫീസ് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഞങ്ങളുടെ ഫീസ് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് തന്നാൽ മതി. അതുപോലെ നിങ്ങളെ ഇപ്പോൾ അവിടെ കാനഡ ചെന്നാൽ അവിടെ നിങ്ങളെ റിസീവ് ചെയ്യാനും ജോലി കണ്ടുപിടിക്കാനും പിന്നെ അവിടെ ഇമിഗ്രൻ്റ് ലോയറെ മുട്ടിച്ച് തരാനും ഇമിഗ്രൻ്റ് ലോയറെ നിങ്ങളെ വർക്ക് പെർമിറ്റിന് വേണ്ടി പുള്ളിയെ ആവശ്യം വരും. അപ്പം ആ സർവീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇമിഗ്രൻ്റ് ലോയർ എന്ന് പറയാൻ നേരത്ത് അവരെ ഫീസ് അധികം വരില്ല, 2-3 ലക്ഷമേ വരുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ നിങ്ങൾ മറ്റേ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾമെൻ്റായിട്ട് മാസം എല്ലാ മാസമായിട്ട് കൊടുക്കുന്ന അങ്ങനെ ഒരു സർവീസ് തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു.